നമസ്കാരം മലപ്പുറത്ത് പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഫലമാണെന്ന സി പി എം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാറിന്റെ പ്രസ്താവന വൻ വിവാദമായിരുന്നു ശാസ്ത്ര സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായ എസ് എൻ എസ് ഗ്ലോബലിന്റെ വാർഷിക സമ്മേളനമായ ലിറ്റ്മസ്മൂന്നിലാണ് അനിൽകുമാർ വിവാദ പ്രസംഗം നടത്തിയത് ഇതിനെതിരെ മുൻമന്ത്രി കെ ടി ജലീൽ അടക്കമുള്ളവർ പ്രതികരിക്കുകയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അനിൽകുമാറിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് മലയാളത്തിലെ ചാനലുകളിൽ നടന്ന ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത് മാതൃഭൂമി ചാനലിൽ അഭിലാഷ് മോഹൻ നയിച്ച ഒരു ചർച്ചയിൽ സ്വതന്ത്ര ചിന്തകനും പ്രവാഷികനുമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് അഭിലാഷ് മോഹൻ അടക്കമുള്ളവർ ഇസ്ലാമിനെ കഷ്ടപ്പെട്ട് വെളുപ്പിച്ചെടുക്കുമ്പോൾ അവരുടെ മുഖമടച്ചുള്ള മറുപടിയാണ് ആരിഫ് കൊടുക്കുന്നത് ഇവിടെ തട്ടത്തിന് പകരം പൂണൂൽ എന്നാണെങ്കിൽ പുരോഗമനമാവില്ല എന്നാണ് ആരിഫ് ചോദിക്കുന്നത് ഗണപതി വിവാദത്തിൽ ഷംസീറിന് കൊടുത്ത പിന്തുണ എന്തുകൊണ്ട് അനിൽകുമാറിന് കൊടുത്തില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നു ആരിഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശാസ്ത്രവും സ്വതന്ത്ര ചിന്തയും വർദ്ധിപ്പിക്കാനായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് എസ് എൻസ് ഗ്ലോബൽ അതിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്ന് പറഞ്ഞ് നടക്കുന്ന ആ പരിപാടിയുടെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അതൊരു കോൺഫിഡൻസ് ഉള്ള ഒരു ആംബിയൻസ് ആണ് ഒരു സിനിമയിലെ ഒരു രംഗമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ബിഗ് ബി എന്ന സിനിമയിൽ മമ്മൂട്ടി കുറച്ച് ഗുണ്ടകളെ തല്ലാൻ പോകുമ്പോൾ മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നരന്ദ ഒരു ഗുണ്ടയെ കയറി അങ്ങ് തല്ലുന്നു അപ്പോൾ മമ്മൂട്ടി നീ എന്തിനാണ് തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റൈലിനെ അവിടെ ഇരിക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു ആംബിയൻസിലൂടെ കിട്ടിയിട്ടുള്ള കോൺഫിഡൻസിൽ ഇവിടെ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായി നടിച്ചു നടന്നിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ അനിൽകുമാർ നടത്തിയ ഒരു തള്ളായിരുന്നു സത്യത്തിൽ അത് പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെറ്റുമില്ല എൻ്റെ ചോദ്യം ഹിജാബ് അഥവാ തട്ടം എന്നത് വസ്ത്രമാണോ എന്നാണ് ഞാൻ നൂറ്റി അന്ന് ശതമാനം ഉറപ്പിച്ചു പറയുന്നു അത് വസ്ത്രമല്ല ഇറാനിൽ ഹിജാബിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു ഈ ഹിജാബിന്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് ചാസ്റ്റിറ്റി എന്ന വാക്കുമായി ചേർത്ത് പറയാവുന്നതാണ് അതൊരു മതചിഹ്നമാണ് അവിടെ അനിൽകുമാർ പറഞ്ഞത് തട്ടം എന്ന ആ വാക്ക് മാറ്റിട്ട് പൂണൂൽ എന്ന് സങ്കല്പിക്കുക ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തുള്ള നമ്പൂതിരിമാർ പൂണൂൽ പൊട്ടിച്ചേർഞ്ഞത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ പ്രതികരണം അപ്പോൾ പൂണൂൽ പൊട്ടിക്കൽ എന്നതിനെ ഒരു പുരോഗമനമായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നു അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് വസ്ത്രമല്ല ഒരു ചിഹ്നമാണ് എന്ന് ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ ഇവർ മതസ്വാതന്ത്ര്യം എന്ന പേരിൽ പറഞ്ഞു വെക്കുന്ന തട്ടം എന്നത് ഒരു അടിച്ചമരത്തിൽ പ്രതീകമാണ് അത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു സംഗതിയാണ് അത് ചെറിയ തോതിലെങ്കിലും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമരത്തിലെ ചോദ്യം ചെയ്യാൻ എടുത്തു പറയുന്ന ഒരു ഉപമ മാത്രമാണിത് അത്രയേ ഉള്ളൂ അല്ലാതെ അത് ഇടരുതെന്നോ ഇടീക്കില്ലെന്നോ ഇട്ടാൽ അഴിച്ചു വെപ്പിക്കുമെന്നോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല സ്ത്രീകൾ അനുഭവിക്കുന്ന അടിച്ചമരത്തിൽ നിന്ന് അവർ പുറത്തു വരുന്നുണ്ട് എന്ന് അറിയാതെയാണെങ്കിലും ഒരു പൊതുവേദിയിൽ പറയുന്നത് നല്ലതാണ് അത് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനിൽകുമാറിനുണ്ട് അദ്ദേഹത്തിന്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒപ്പമാണ് നാം നിൽക്കുന്നത് ഗണപതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സി പി എം എങ്ങനെയാണ് ഷംസീറിന് സപ്പോർട്ട് കൊടുത്തത് സമാനമായ ഒരു സപ്പോർട്ട് ഇവിടെ അനിൽകുമാറിനും കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇപ്പുറത്ത് ഇസ്ലാം ആയതുകൊണ്ട് മുട്ടുകൊത്തി വീണിരിക്കുകയാണ് വളരെ നാണംകെട്ട രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നതെന്നും ആരിഫ് ഹുസൈൻ പറയുന്നു എസ് എൻ ഗ്ലോബൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ലിറ്റ്മസ് ഇരുപത്തിമൂന്ന് സമ്മേളനത്തിലായിരുന്നു അനിൽകുമാറിന്റെ വിവാദ പരാമർശം മലപ്പുറത്ത് നിന്ന് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണൂ നിങ്ങൾ തട്ടം തലയിൽ ഇടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിന്റെ പങ്ക് ചെറുതല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം